ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ കഫക്കെട്ടിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ എൻ്റെ കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൻറ്റിബയോട്ടിക് അധികം കൊടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ മോൾക്കും മോനും ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടില്ല എൻ്റെ മോനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇതുവരെ അപ്പോൾ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കുഞ്ഞു കുട്ടികൾക്ക് അധികം മരുന്നൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പീഡിയാട്രിഷ്യൻ തന്നെ പറയുന്നുണ്ട് ആൻറ്റിബയോട്ടിക്ക് വേണ്ടെന്ന് ഞങ്ങൾ മുമ്പ് പോയിരുന്നു പീഡിയാട്രിഷ്യൻ മിക്കവാറും പറയുന്നുണ്ട് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കേണ്ടെന്ന് അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും ചെയ്യുന്നതാണ് തുളസിയും പനിക്കൂറുക്കിയും വെച്ചിട്ട് നമ്മൾ ഇത് ചൂടാക്കിയിട്ട് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഞാനെന്ത് വെച്ചാൽ ഇത് ചൂടാക്കി അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് ഇത് രണ്ടും കൂടെ ചൂടാക്കി നീര് പിഴിഞ്ഞെടുത്തിട്ട് തേനും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക പക്ഷേ ഞാൻ തേൻ മിക്സ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു വയസ്സുകാരെയും കുട്ടികൾക്ക് തേന് കൊടുക്കാത്താണ് നല്ലത് അതിലുള്ള ബാക്ടീരിയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഹാമഫുള്ളാണ് അപ്പോൾ തേൻ മിക്കവാറും ഒരു ആറ് മാസമെങ്കിലും കൊടുക്കാതിരിക്കുക ഇപ്പോൾ എല്ലാവരും ജനിച്ചോടെ തേൻ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അത് കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ നമ്മൾ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ അകത്തേക്ക് കഴിക്കാൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്കൊക്കെ ചിലവർക്ക് കഫക്കെട്ട് പോലെ ബുദ്ധിമുട്ട് കാണാറുണ്ട് അവർക്കിത് കഴിക്കാൻ കൊടുക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മൂന്ന് മാസത്തിന് ശേഷം കൊടുക്കുക അല്ലെങ്കിൽ ആറ് ആറുമാസത്തിന് ശേഷം കൊടുക്കാം അല്ലാത്തവർക്ക് നമുക്ക് സുജോഗ് ട്രീറ്റ്മെൻറ്റിലൂടെ കഫക്കെട്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അവർ കഫം പുറത്ത് മോഷനിലൂടെ പോവും അല്ലെങ്കിൽ ഛർദിച്ച് പോവും അങ്ങനെ കഫം പോവും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ പനിക്കൂർക്കട ഇവിടെ കണക്കൂർക്ക എന്നും പറയും കാരണം കണ കളയുന്ന സാധനം അതുകൊണ്ടാണ് തോന്നുന്നത് കണക്കൂർക്ക എന്ന് പറയുന്നത് അപ്പം പനിക്കുർക്ക ഇതെടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൂര്യപ്രകാശം തട്ടുന്ന ഭാഗം ഇങ്ങനെ മുകളിൽ നമ്മൾ കാണില്ല ചെടി ആ ഭാഗം എടുക്കുക എന്നിട്ട് അതിനിങ്ങനെ ഇങ്ങനെ പിടിക്കുക ആ ഭാഗം നമ്മുടെ കൈൻ്റെ ഈ വശത്തിലേക്ക് നമ്മുടെയല്ല കുഞ്ഞുങ്ങളുടെ നമുക്കും വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ നമുക്കും ചെയ്യാം നല്ല റിസൾട്ട് എന്താണ് അപ്പോൾ ഇതേപോലെ കുഞ്ഞുങ്ങളുടെ കൈൻ്റെ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോലെ ഇങ്ങനെ വെക്കാം നമ്മളെടുക്കുക വലിയവരെടുക്കുന്ന സമയത്ത് വലിയ ലീഫ് നോക്കിയെടുക്കുക നമുക്ക് തികയില്ല ഇത്രയും പോർഷൻ ഫുള്ളായിട്ട് കവർ ചെയ്യണം സുജോക്കിൽ ഈ ഭാഗം നമ്മുടെ ലങ്സിനെ കറസ്പോണ്ടൻസ് ചെയ്യുന്ന ഭാഗമാണ് അതുകൊണ്ടാണ് ഈ ഭാഗം എടുക്കണമെന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ടേപ്പ് എടുക്കുക ഇങ്ങനത്തെ ഇപ്പോൾ ഇത് വന്നിട്ട് സർജിക്കൽ ഷോപ്പിലൊക്കെയാണ് ഇങ്ങനത്തെ ടേപ്പ് കിട്ടുക നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല പേപ്പർ സ്റ്റാപ്പ് അങ്ങനെ ഏതെങ്കിലും കിട്ടിയാലും മതി അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിലൊരു കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കുക എനിക്കൊറ്റക്കായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒട്ടിക്കുക വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കൂടെ ഒരെണ്ണം ഒട്ടിക്കുക ഞാനിപ്പോൾ ഒട്ടിച്ചിട്ട് വേസ്റ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ചൈനയിൽ നിന്ന് സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ മിക്കവാറും ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ വേസ്റ്റ് ആക്കണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഒരു കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തുളസി തുളസി ലീഫ് അതേപോലെ എടുക്കുക എപ്പോഴും കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഇതൊക്കെ നിർബന്ധമാണ് അതേപോലെ സൂര്യപ്രകാശം തട്ടുന്ന ഈ ഭാഗം നമ്മുടെ കൈൻ്റെ കുഞ്ഞുങ്ങളുടെ കൈൻ്റെ ഇത്രയും ഉള്ളിൽ വലിയവർക്ക് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലീഫ് വെക്കുക കേട്ടോ ഇങ്ങനെ താഴേക്കായിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇത് അതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് കണ്ടില്ലേ ണെന്നുണ്ട് ഇവിടെ ലൈറ്റിന് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ചെയ്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ആ ഭാഗം ഒന്നിങ്ങനെ പ്രഷർ കൊടുക്കണം നന്നായിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ട് മണിക്കൂർ വെച്ചാൽ മതി രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഇതെടുത്ത് കളയാം അതല്ല നിങ്ങൾ രാത്രി കുഞ്ഞുറങ്ങുന്ന സമയത്ത് കാരണം കുട്ടികൾ ചിലപ്പോൾ ഇത് വായിലൊക്കെ ഇടും കടിക്കുമൊക്കെ ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് രാത്രി ഉറങ്ങുമ്പോൾ വെച്ചുകൊടുത്താലും മതി ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കാൻ മറന്നാലും കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ കഫക്കെട്ട് എത്രയും പെട്ടെന്ന് മാറും ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നമ്മൾ അരച്ചിട്ട് ഇതിൻ്റെ നീര് കൊടുക്കുക തേന് മാക്സിമം ഒഴിവാക്കുക കേട്ടോ ചെറിയ കുട്ടികൾക്ക് മാക്സിമം തേൻ ഒഴിവാക്കുക കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കൊടുക്കാൻ പറ്റും നല്ല തേനൊക്കെ ആണെങ്കിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കുഞ്ഞു മക്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് മാറി കിട്ടാനുള്ള നല്ലൊരു ട്രിക്കാണ് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ അസുഖമുള്ളവർക്ക് ഇതുപോലെ ചെയ്തിട്ട് മാറ്റമുണ്ടെങ്കിൽ അതും കൂടെ എന്നെ ഒന്ന് അറിയിക്കാം താങ്ക് യു സോ മച്ച് ബൈ ബൈ